2022-ലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. 3 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. മികച്ച നടൻ, മികച്ച സിനിമ എന്നിവയ്ക്കായി ശക്തമായ പോരാട്ടമാണ് ഇത്തവണയുള്ളത്. 154 ചിത്രങ്ങളാണ് ഇത്തവണ പുരസ്കാരങ്ങൾക്കായി മത്സരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടന്ന പുരസ്കാര നിർണയത്തിൽ 42 ചിത്രങ്ങളാണ് അന്തിമഘട്ടത്തിലെത്തിയത്. മുൻവർഷത്തിലേതിന് സമാനമായി മുഖ്യധാരാ സിനിമകൾക്കൊപ്പം നിരവധി ഫെസ്റ്റിവൽ സിനിമകളും ഇക്കുറിയും അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു കടന്നുപോയത്. മമ്മൂട്ടി ലിജോ ജോസ് കൂട്ടുകെട്ടിന്റെ നൻപകൽ നേരത്ത് മയക്കം, കുഞ്ചാക്കോ ബോബൻ നായകനായ നാത്താൻ കേസുകൊട്, തരുൺ മൂർത്തി ഒരുക്കിയ സൗദി വെള്ളക്ക, പുഴു, അപ്പൻ അടക്കമുള്ള ചിത്രങ്ങളാണ് അവസാന റൌണ്ടിലുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രധാന ജൂറിയിൽ ഡോക്ടർ കെ എം ഷിബ, വി ജെ ജെയിംസ്, സംവിധായകൻ റോയ് പി തോമസ്, നിർമ്മാതാവ് ബി രാകേഷ്, സംവിധായകൻ സജാസ് റഹ്മാൻ, എഡിറ്ററും സംവിധായകനുമായ വിനോദ് സുകുമാരൻ എന്നിവരാണുള്ളത്. അവസാന ജൂറിയിൽ ചലച്ചിത്ര പ്രവർത്തകരായ നേമം പുഷ്പരാജ്, കെ കെ മധുസൂദനൻ എന്നിവരുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.